തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം സ്വദേശി മുഹമ്മദ് റഷീദ് ഇക്കഴിഞ്ഞ ഏപ്രിൽ 27-ാം തീയതിയാണ് മക്കയിലേക്ക് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ പള്ളിയിലേക്ക് പോയ ഇദ്ദേഹത്തെ പിന്നീട് ആരും കണ്ടിട്ടില്ല. നാളിതുവരെയായി വീട്ടിലേക്ക് ഒരു രീതിയിലും ബന്ധപ്പെടുകയും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയുവാനാണ് ഇദ്ദേഹത്തിന്റെ മക്കൾ ഇന്ന് പ്രവാസലോകത്തിലെത്തിയിരിക്കുന്നത്. രണ്ട് ഹജ്ജിന് പോയ ആളാണ്. കഴിഞ്ഞ തങ്ങേ വർഷം ഹജ്ജിന് പോയത് അതിന് മുമ്പ് ഹജ്ജിന് പോയി. രണ്ട് ഹജ്ജിനൊക്കെ പോയി പരിചയമുള്ള ആളാണ്. പെട്ടെന്ന് ഉംറയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് നല്ലതുപോലെ വീട്ടിൽ പോയതാണ്. പോയിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞ് നമ്പരെല്ലാം എടുത്തോണ്ട് പോയി. എന്നിട്ട് മൂന്ന് ദിവസമായിട്ട് വിളിക്കാനൊക്കെ അറിയുന്ന ആളാണ്. അറിയാം, അതൊക്കെ അറിയാം. ആരെങ്കിലും കൂടെ ഉള്ളവരെ സഹായത്തോടു കൂടി വിളിക്കും. ഞാൻ അതിന് മുമ്പൊക്കെ പോകുമ്പോ വിളിക്കുമായിരുന്നു. രണ്ട് ഹജ്ജിന് പോയായിരുന്നു. കഴിഞ്ഞ അങ്ങേ വർഷം പോയി, പിന്നെ അതിനൊരു മൂന്ന് വർഷത്തിന് മുമ്പും പോയി. ഇപ്പോഴും നമ്പരുകളെല്ലാം എഴുതി വാങ്ങിച്ചുകൊണ്ട് പോയി. മൂന്ന് ദിവസമായിട്ടും വിളിക്കാതിരുന്നു. നമ്മൾ അവിടെ കൊണ്ടുപോയ ആളിനെ വിളിക്കും. അപ്പോഴവര് പള്ളിയിലാണ് എന്തെങ്കിലും പറയുമായിരുന്നു. പിന്നെ വാപ്പായ നേരിട്ട് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ട്രാവൽസിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത് മൂന്ന് ദിവസം കൊണ്ട് കാണുന്നില്ല. അവർ വിചാരിച്ച് പെട്ടെന്ന് അങ്ങനെ വരാറുണ്ട്. സാധാരണ ആൾക്കാർ രണ്ട് ദിവസമൊക്കെ പോയിട്ട് തിരിച്ചു വരും. അവരത് പ്രതീക്ഷിച്ചിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ അവർ നമ്മളെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. നെറ്റിലൊക്കെ ഇട്ട് എംബസിയിൽ കൊടുത്ത അവിടെ എല്ലാം ചെയ്തു. അവിടെ പിന്നെ അവിടെ ഫോട്ടോകളൊക്കെ അവിടെ മക്കയിലുള്ള ഹോട്ടലുകളിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഫോട്ടോ ഒട്ടിച്ച് പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇതാത്തൊരു ഹസ്ബൻഡും അവിടെ പോയി നിന്ന് ഹോസ്പിറ്റലുകളെല്ലാം നോക്കി പോയത്. സൗദിയിലാണ് രണ്ടുപേരും. അവിടെ അവിടെ അടുത്തല്ല, എന്നാലും ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോ ഒരു ദിവസത്തെ യാത്ര ഉണ്ട്. അവിടെ പോയി അവിടെ നോക്കി എന്നിട്ടൊന്നുമില്ല. പോലീസ് സ്റ്റേഷനില് അങ്ങനെ എന്തെങ്കിലും പ്രായമായ ഒരാളെ നിങ്ങള് ഒറ്റക്കാഴ്ച ശരിയായ അതാണ് പറയാതെ സമയമായപ്പോഴാണ് പറഞ്ഞത്. വാപ്പ ഒറ്റയ്ക്കാണ് എല്ലാ തീരുമാനങ്ങളും വാപ്പ ഒറ്റയ്ക്ക് എടുക്കാറുള്ളു. ആരെന്ത് പറഞ്ഞാലും വാപ്പ എന്ത് തീരുമാനിക്കുന്ന അതിനപ്പുറം ഇല്ല. അമ്മ മരിച്ചിട്ട് അഞ്ചു വർഷമായി. അത് ചെറിയ വിഷമായിട്ടായിരിക്കും തോന്നിയത്. കാരണം 83 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഇതുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവരോട് പറയണ്ടായിരുന്നു പ്രത്യേക ശ്രദ്ധ വെക്കണം എന്ന്. അല്ലെ, പ്രത്യേക ശ്രദ്ധ വഹിക്കണം എന്ന് പറഞ്ഞ് ഒരു ഉസ്താദിനെ നമ്മളെ ഏർപ്പെടുത്തി. അവര് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയതും നല്ല രീതിയിൽ കൊണ്ടുപോയോ? അല്ല, അതിന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ പോയതാണ്. ഉംറ ചെയ്യുന്നതിനിടയിലല്ല പോയത്. ഒരു ഒരു ഉംറ ചെയ്ത് റൂമിനകത്ത് വന്ന് എല്ലാരും കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അതിനുശേഷം എല്ലാരും കിടന്ന് ഉറങ്ങുമ്പോൾ പാപ്പ കഥ തുറന്നിറങ്ങി പോവണേത്. അപ്പൊ അവര് ഒരാള് കണ്ടപ്പോ ചോദിച്ച് മാമ എവിടെ പോണെന്ന് ചോദിച്ചപ്പോ അവര് ഞാൻ എങ്ങനെ പോണില്ല പുറത്ത് നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി നിന്നാണ്. അപ്പൊ പുറത്ത് നിക്കുന്ന അവര് കണ്ട്, പിന്നെ അതിന് ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ ആളിനെങ്ങോ കാണാനില്ല. തീരുമാനത്തില് പോയില്ല, തീരുമാനിച്ചു പോയുള്ളതാണ് പിതാവ്. എനിക്ക് തോന്നണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആരടുത്തും. പക്ഷെ പുള്ളിയിലുണ്ടാവും. രേഖകളൊന്നും വാപ്പാരെ കയ്യിലില്ല. രേഖകളെല്ലാം റൂമിൽ വെച്ചിട്ടാണ് പോയത്. പക്ഷെ അങ്ങനെ പോകുന്ന ഒരാളാണെങ്കിൽ മനപ്പുറം ഇറങ്ങി പോയതാണെങ്കിൽ കണ്ണാടി എടുക്കും. പുറത്തിറങ്ങിയപ്പോഴേ കണ്ണാടി സാധാരണ ഏതൊരാവശ്യത്തിന് പോകാനും അല്ല കണ്ണാടി എടുത്തോണ്ട് പോകുന്ന പതിവുണ്ട്. കണ്ണാടി എടുക്കും എപ്പോഴും. ഇത് കണ്ണാടി എല്ലാം റൂമിൽ തന്നെ ഇരിക്കുന്നു. മൊബൈല് കഴുത്തിൽ മാല ആയിട്ടിട്ടിരിക്കുന്നു. അതെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നു. പുള്ളി അതിഭക്തനായുള്ള ഒരാളാ. ഭക്തി കൂടിയ ഒരാളാ. എപ്പോഴും നമുക്ക് അന്വേഷിക്കാം. അവിടെ കണ്ടെത്താൻ പറ്റുമല്ലോ കാരണം. അപ്പൊ അത്ര ഈ ഇതിലൊക്കെ കായമേലൊക്കെ പോയാല് വലിയ പള്ളിയാ, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ സ്ഥലമല്ലേ. അവിടെ പല അവിടെ അന്വേഷിച്ചിട്ടുണ്ടാവും അല്ലേ? അവരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും.
അവിടെ അന്വേഷിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ച് എന്നിട്ട് പിന്നെ ജയിലുകളിലൊക്കെ പിന്നെ അന്വേഷിച്ചു. അവിടെ അങ്ങനെയാണ് ഇനി രേഖ ഇല്ലാതെ പുറത്തിറങ്ങി അവർ പിടിച്ചാന്നറിയാം അങ്ങനെയൊക്കെ നോക്കി. ഹോസ്പിറ്റലുകളിൽ, മോർച്ചറികളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ അത്രയും നോക്കി. പള്ളികളിൽ, പള്ളിയിലൊക്കെ എത്ര നോക്കാൻ പറ്റുമെങ്കിലും ഒരുപാട് നോക്കി. അവിടെ രാത്രിയൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരെയൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്തു. ചിലർ ഇങ്ങനെ ഇറങ്ങി പോണവരുണ്ട്, ചില ആളുകൾ 10-13 വയസ്സായി എന്ന് വിചാരിച്ചിട്ട് തീരുമാനിച്ച് പോകുന്ന ആളുകളുണ്ട്. ഞാനല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അല്ലാന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്ന് പുള്ളി പോയത് അങ്ങനെയല്ല എന്നാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് അന്വേഷിക്കാം. അവസാനത്തെ അതെ 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 നിങ്ങൾ അതിനെ പറ്റി ഇതാണ്ട് അവിടെ നമ്മളെ മദീനയിലൊക്കെ നമുക്ക് മക്കത്തൊക്കെ നല്ലോണം ആളുകളുള്ളതാണ്. അവിടെ ഇത് കാണുന്ന കുറേ ആളുകളുണ്ട്. മക്കത്തും മദീനയിലൊക്കെയുള്ള പ്രവാസലോകം പ്രവർത്തകരോടുള്ള അഭ്യർത്ഥനയാണ്. മുഹമ്മദ് റഷീദ് 83 വയസ്സായ ഒരാളാണ്. ഉംറയ്ക്ക് പോയി, ഒരു ഉംറ ചെയ്ത് ഭൂമിയിൽ വന്ന് പിന്നെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഇറങ്ങിപ്പോയത് വിദൂര സ്ഥലത്തേക്കല്ല, കണ്ണടയൊക്കെ റൂമിൽ വെച്ചിട്ടുണ്ട്, മൊബൈൽ വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. പുള്ളി വളരെ തീരുമാനിച്ചിട്ട് പോയ ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഇവരോടൊന്നും പറഞ്ഞിട്ടല്ല, ഞാൻ ചോദിച്ചു 83 വയസ്സായ ഒരാളെ ഇത്തരത്തിലുള്ള ഒരു യാത്രക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾ 10 പ്രാവശ്യം ആലോചിക്കണമല്ലോ. അപ്പോൾ ഇവരോട് തീരുമാനിച്ചതിന് ശേഷമാണ് പിതാവ് പറയുന്നത്. എന്തായാലും മുഹമ്മദ് റഷീദ് സാറ് സാഹിബ് ഒന്ന് വരുന്ന ഒന്ന് തിരിച്ചു വരുന്നത് നന്നായിരിക്കില്ലേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മക്കളൊക്കെ സങ്കടത്തോടു കൂടി വന്നിരിക്കുകയാണ്. ഉപ്പാന ഉമ്രയ്ക്ക് അയച്ച് അവിടെ വെച്ച് കാണാനില്ല, ഇല്ലാതാകുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ആവലാതികൾ കൂടുതലായിരിക്കും റഷീദ് സാഹിബ്. കാരണം ഒരാൾ മരിച്ചു പോയാൽ നമുക്ക് പിന്നെ ആളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. കാണാതായാൽ അങ്ങനെയല്ല, മനുഷ്യൻ്റെ മനസ്സ് എന്നും വ്യവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ മനസ്സിൽ എപ്പോഴും എവിടെയാണ് ഞങ്ങളുടെ ഉപ്പ, എവിടെയായിരിക്കും ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, എവിടെയായിരിക്കും മന്തി ഉറങ്ങുന്നത് എന്നുള്ള ചിന്തകൾ കൊണ്ട് ദുഃഖഭരിതമാണ് മക്കളുടെ മനസ്സ് എന്നുള്ളതാണ്. അപ്പോൾ പിതാവിൻ്റെ കടമ എന്നുള്ള നിലയിൽ, നിങ്ങൾ ഭക്തനായിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ, തീർച്ചയായിട്ടും കുടുംബത്തെ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ള ഒരു മൗലികമായ കടമ നിങ്ങളിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ മുഹമ്മദ് റഷീദ് സാഹിബിനെ കണ്ടെത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആശുപത്രികളിൽ അന്വേഷിച്ചു, മോർച്ചറികളിൽ അന്വേഷിച്ചു, പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു, ജയിലിൽ അന്വേഷിച്ചു, എവിടെയോ ഉണ്ട് റഷീദ് സാഹിബ്. അവിടെ ഒന്നുമല്ല ഉള്ളത്, തീർച്ചയായിട്ടും എവിടെയോ ഉണ്ട്. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ വേഗം വരണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തെ ഞാൻ തിരിച്ചയക്കും. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതായ ആളുടെ വിശദ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ പേര്, അഡ്രസ് തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. അയക്കേണ്ട വിലാസം: പ്രവാസലോകം, കൈരളി ടിവി, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം, ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്: പ്രവാസലോകം @gmail.com.